നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാമിലിയും ബാക്കി എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് നോക്കാൻ കഴിയുള്ളൂ. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ, ഞാൻ സൈസ് എക്സലിൽ നിന്ന് സൈസ് സ്മോൾ ആയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ പേഴ്സണലി നല്ല പോലെ അറിയാം. എന്ന് നിങ്ങൾ തിരിച്ച് ഈ ചോറ് കഴിക്കാൻ തുടങ്ങുന്നു, അന്ന് നിങ്ങൾ ഈ പോയ വെയിറ്റ് മുഴുവനും നിങ്ങൾക്ക് തിരിച്ചു വരും. ഫിറ്റ്നസ് സെന്ററിൽ അഥവാ ജിംനേഷ്യത്തിൽ ശരീരം നന്നാക്കാൻ എത്തുന്നവരെ പലതും പറഞ്ഞ് ഇങ്ങനെ പട്ടിണിക്കിടേണ്ടതുണ്ടോ? ഇഷ്ടമുള്ള ആഹാരം അവർക്ക് നിഷേധിക്കേണ്ടതുണ്ടോ? വലിയ ശരീര സൗന്ദര്യ പ്രതീക്ഷകളുമായി ഇവിടെ എത്തുന്നവരിൽ പലരും കൊഴിഞ്ഞു പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ ഭക്ഷണക്ഷാമവുമല്ലേ? ദുബായ് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലെ അറിയാക്കഥകൾ പലതും രസകരമാണ്. ആഡംബര കാറിലെത്തുന്ന പൊണ്ണത്തടിയന്മാരും കല്യാണം ഉറപ്പിച്ച ചെക്കന്മാരും ഒക്കെ ഈ കഥയിലെ കഥാപാത്രങ്ങളാണ്. എന്നാൽ അതെല്ലാം മറന്നേക്കൂ, ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചോളൂ എന്ന ആഹ്വാനവുമായി ദുബായ് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ടുണ്ട്, ബിജോവി പക്കച്ചൻ. ദുബായ് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ബിജോ ഫിറ്റ്നസ് സെന്ററിന്റെ സിഇഒയും പേഴ്സണൽ ട്രെയിനറുമായ ബിജോവി പക്കച്ചനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഈ രംഗത്ത് ഇദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. ബിജോ ഫിറ്റ്നസിൽ ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ ബോഡി ബിൽഡിങ്ങിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ജിം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വെൽനെസ് ആൻഡ് ലൈഫ് സ്റ്റൈലാണ്. കാരണം ഞങ്ങളെ സമീപിക്കുന്ന കൂടുതലും ആളുകൾ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കുന്നവരാണ്. കൂടുതലും അവരുടെ ബ്ലഡ് വർക്ക് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം കൊളസ്ട്രോൾ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിരിക്കാം, യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് കൂടുതലും നമ്മളെ സമീപിക്കാറുള്ളത്. അവരുടെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത് അവരുടെ അടുത്ത് വിടുന്നു, അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം, അതിനുശേഷം മാത്രം നിങ്ങളൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ മതി, അത്തരത്തിലൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത് വിടുന്ന ക്ലയൻസൊക്കെയാണ് നമ്മുടെ അടുത്ത് കൂടുതലും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്, പവർ ലിഫ്റ്റിംഗ് ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്, ബോക്സിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്. എല്ലാ തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ വിജോ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊരു ടീം തന്നെയുണ്ട്, എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും ഞങ്ങളുടെ അടുത്ത് സമീപിക്കുന്ന എല്ലാ ക്ലയൻസിനും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പവർ ലിഫ്റ്റിങ്ങിനായിക്കോട്ടെ, ഫാറ്റ് ലോസിനായിക്കോട്ടെ, ബോക്സിങ്ങിനായിക്കോട്ടെ, ആം റെസ്ലിങ്ങിനായിക്കോട്ടെ, എല്ലാത്തിനും ടീം വിജോ ഫിറ്റ്നസിൽ ഞങ്ങൾക്കൊരു ടീം തന്നെയുണ്ട്. എല്ലാവരും സർട്ടിഫൈഡ് ട്രെയിനേഴ്സാണ്. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തീർത്ത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുക എന്ന് പറയുന്നതാണ് ടീം വിജോ ഫിറ്റ്നസിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇവിടെ അടിമുടി മാറ്റിയെടുക്കപ്പെടുന്ന ആഹാരക്രമം ഒരു വലിയ പ്രശ്നമായിട്ടാണ് കൂടുതൽ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതൊരു നിർദ്ദേശങ്ങളാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? വണ്ണം കുറയ്ക്കുന്ന കാര്യത്തെപ്പറ്റി കേൾക്കുമ്പം ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? അരിയാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്ന് നിങ്ങൾ തിരിച്ച് ഈ ചോറ് കഴിക്കാൻ തുടങ്ങുന്നു, അന്ന് നിങ്ങൾ ഈ പോയ വെയിറ്റ് മുഴുവനും നിങ്ങൾക്ക് തിരിച്ചു വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ളതാണ്. ഓരോ ആൾക്കാരുടെയും പൊക്കത്തിനും വണ്ണത്തിനും അനുസരിച്ച് അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് അവരുടെ മാക്രോസ് സെറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഓരോരുത്തർക്കും ഒരു ഡയറ്റ് പ്രോഗ്രാം ഞങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ആ ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇവിടെ വന്ന് ചേരുന്ന ആളുകളിൽ തുടക്കത്തിൽ കാണുന്ന ആവേശം അവർക്ക് നിലനിർത്താനാവുന്നില്ല പലർക്കും. എന്താണ് അതിൻ്റെ ഒരു പോരായ്മ? നമ്മുടെ ശരീരത്തിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കണ്ണാടിയിൽ നോക്കാൻ നേരം നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം കാണുമ്പം നമുക്കത് എന്തൊരു പ്രയോജനമായിരിക്കും നമുക്ക് പോയി ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റല്ലാത്ത പക്ഷം നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അതാണ് കൂടുതലും പേര് ഈ ജനുവരി മാസത്തിൽ ജിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള പേരിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യും. ഒരു മാർച്ച് പകുതി ആകുമ്പോഴത്തേക്ക് ഇവരെ ആരെയും കാണൂല. ആ കാണാത്തതിൻ്റെ കാര്യം ഇതാണ്. ഏത് തരം ആളുകളാണ് ഇവിടെ കൂടുതലും ജോയിൻ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാണ് നമ്മുടെ അടുത്ത് പേഴ്സണൽ ട്രെയിനിങ്ങിനായിട്ട് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തേക്കുന്ന ആൾക്കാർ. ഇവിടെ ജിമ്മിൽ വരുന്ന ഓരോ ആൾക്കാർക്കും നമ്മൾ ആദ്യത്തെ കൺസൾട്ടേഷൻ സെഷനിൽ നമ്മൾ അവരോട് വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്, നിങ്ങൾ പൈസ സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ദിവസം ഒരു
ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഉണ്ടാക്കുന്ന പണം നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എത്ര പണം നമ്മൾ സമ്പാദിച്ചാലും ആ പണം മുഴുവനും ആശുപത്രി കയറി ഇറങ്ങാനും മരുന്ന് മേടിക്കാനും ആണ് നമുക്ക് ബാക്കിയെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ട് പ്രയോജനം? അപ്പോൾ ബിസിനസ്സുകാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സായിട്ട് വരാറുള്ളതും. കാരണം അവർക്കറിയാം, ഞങ്ങളവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, നിങ്ങൾ ആരോഗ്യകരമായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സും അതുപോലെ തന്നെ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇത് ജൂലിയ ബിജോബിയുടെ ലൈഫ് പാർട്ട്ണറാണ്. 5 വർഷത്തോളം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഫിറ്റ്നസിനോടുള്ള പാഷൻ കാരണമാണ് ഫുൾ ടൈം നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ മാറിയത്. ഫിറ്റ്നസിൽ സർട്ടിഫിക്കേഷൻ എടുത്ത് ഒരു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ കൂടിയാണ്. ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആകുമ്പോൾ ആദ്യം എനിക്ക് എൻ്റെ തന്നെ ബോഡി ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, ഞാൻ 2 സിസേറിയൻ സെക്ഷൻസ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ എൻ്റെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാമെന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. സോ അത് ഒരു 6 മാസം കൊണ്ട് എനിക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റി. നമ്മളൊരു ഡെലിവറിക്ക് ശേഷം നമ്മുടെ വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ വയറ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷം ആൾക്കാരും. സോ ഏറ്റവും കൂടുതൽ വന്ന എൻക്വയറീസും അങ്ങനെയുള്ള അമ്മമാരുടെ അടുത്ത് നിന്നായിരുന്നു എൻ്റെ പോസ്റ്റ് ഞാൻ ചെയ്തതിന് ശേഷം വന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിനി എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കണം. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാമിലിയും ബാക്കി എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് നോക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ ഫിസിക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. നമ്മുടെ ജിം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അൽ മുറാഗാബാദ് ദേരയില്, അബൂബക്കർ മെട്രോ സ്റ്റേഷന്റെയും സലാലുദ്ദീൻ മെട്രോ സ്റ്റേഷന്റെയും ഒത്ത നടുക്കായിട്ടാണ് നമ്മുടെ ജിം വരുന്ന ബിൽഡിംഗ്. അൽഷംസി ബിൽഡിംഗ് എന്നാണ് ബിൽഡിംഗിന്റെ പേര്. അതിന്റെ റൂഫ് ടോപ്പിലായിട്ടാണ് നമ്മുടെ ജിം